ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു പ്ലംബിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. നമ്മുടെയൊക്കെ വീടുകളിൽ ഒരു പ്ലംബിങ്ങിൻ്റെ ഒരു ഫിറ്റിങ്സ് പൊട്ടിപ്പോവുക, അതേപോലെ പൈപ്പ് പൊട്ടുന്നൊക്കെ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അത് എപ്പോഴും ഒന്നുമില്ലെങ്കിൽ ചില സാഹചര്യങ്ങളൊക്കെ അങ്ങനെ സംഭവിച്ചു പോകും. അപ്പോൾ ആ സമയത്ത് നമുക്കൊരു പ്ലംബറെ തേടുക എന്ന് പറഞ്ഞാൽ അതൊക്കെ ചിലപ്പോൾ പ്രയാസമായിരിക്കും. അവർ വരുന്നവരെ നമ്മൾ കാത്തിരിക്കണം. അപ്പോൾ അതൊക്കെ ഒരു പ്രയാസമുള്ളത് കൊണ്ട് തന്നെ നമുക്ക് തന്നെ അത് വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ ഒരു മെത്തേഡാണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഒരു സ്കിപ്പ് ചെയ്യേണ്ട. വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഏതായാലും എന്താണ് ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ആദ്യം നമുക്ക് വാൾവ് ഒന്ന് ക്ലോസ് ചെയ്യട്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് നന്നായിട്ടൊന്ന് തുടച്ച് കൊടുക്കണം. ഇതിനകത്ത് അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിലൊന്നും തീരെ വെള്ളം ഉണ്ടാകാൻ പാടില്ല കേട്ടോ. മുഴുവനായിട്ട് നമ്മൾ തുടച്ച് വൃത്തിയാക്കുക. സാധാരണ ഇതുപോലത്തെ കംപ്ലൈൻറ്റുകൾ വരുന്ന സമയത്ത് നമ്മൾ ചെയ്യാറുള്ളത് അവിടെ ആ ഒരു ഫിറ്റിങ്സ് എങ്ങനെ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് അവിടെ വേറെ ഫിറ്റിങ്സ് കൊണ്ടുവന്നിട്ട് നമ്മൾ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുക പതിവ്. പക്ഷേ അതൊന്നും ഇല്ലാതെ നമുക്കിപ്പോൾ ഇത് ഈ ഒരു സ്ഥലമല്ലാതെ ഒരു റിസ്ക്കായ സ്ഥലങ്ങൾ അല്ലെങ്കിൽ ചുമരിൻ്റെ ഉള്ളിലൊക്കെ ഇതുപോലെ പൊട്ടൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും നമുക്ക് ഇതേപോലെ ചെയ്യട്ടോ. നമ്മുടെ ടൈൽസിൻ്റെ ഉള്ളിലൊക്കെ പൊട്ടിക്കഴിഞ്ഞാലും ഒരു കുറച്ച് സ്ഥലം മാത്രം നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ട് അവിടെയും നമുക്ക് പി വി സി പൈപ്പിനെ കട്ട് ചെയ്ത് ഒഴിവാക്കാതെ ആ സ്ഥലത്തും ഇതേപോലെ നമുക്ക് അടക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതൊന്ന് റെഡിയാക്കി എടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗത്തുള്ള വെള്ളമൊക്കെ കംപ്ലീറ്റ് നമ്മൾ ഒഴിവാക്കണം കേട്ടോ. ഒഴിവാക്കിയിട്ടേ നമ്മളിത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിന് നമുക്ക് വേണ്ട സാധനങ്ങൾ, ഒന്ന് വേണ്ടത് നമ്മളെ ഫ്ലക്സ് ക്യൂക്ക് എന്ന് പറയുന്നൊരു പശയുണ്ട്. ഇതൊന്ന് വാങ്ങുക. ഇത് കടകളിൽ കിട്ടും 55 രൂപ അല്ലെങ്കിൽ 60 രൂപേൻ്റെ അടുത്തേക്ക് ഇന്ന് റേറ്റ് വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊന്ന് വാങ്ങുക. കൂടാതെ ഇതിന്ന് നമുക്ക് കുറച്ച് മതി കേട്ടോ. ഇതിനിപ്പം 55 രൂപയാണെങ്കിലും 55 രൂപക്ക് മാത്രം നമ്മൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് വളരെ കുറച്ച് മതി. കൂടാതെ നമുക്ക് വേണ്ടത് ബേക്കിംഗ് സോഡ. ബേക്കിംഗ് സോഡ ഒക്കെ എവിടെയും കിട്ടുന്നതല്ലേ, ബേക്കിംഗ് സോഡ വേണം. ഈ രണ്ട് സാധനങ്ങൾ വെച്ചുകൊണ്ടാണ് നമ്മളിത് റെഡിയാക്കാൻ പോകുന്നത്. ഇതിന് ആദ്യം നമ്മൾ കുറച്ച് ഫ്ലക്സ് ക്യൂക്ക് ഇവിടെ ഉറ്റിച്ച് കൊടുക്കണം കേട്ടോ. കുറച്ചൊന്ന് അല്പെടുത്തിട്ട് ഇങ്ങനെ ഉറ്റിച്ച് കൊടുക്കുക. അത് നമ്മൾ ബേക്കിംഗ് സോഡ ഇടുമ്പോൾ അവിടെ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് കുറേശ്ശെ ബേക്കിംഗ് സോഡ എടുത്തിട്ട് നമ്മൾ അവിടെ ഇട്ട് കൊടുക്കുക കേട്ടോ. ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നതോടു കൂടി തന്നെ നമ്മൾ ഇതേപോലെ പശയും അതേപോലെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ ഒക്കെ ഉണ്ട് കേട്ടോ. ചെറിയ രീതിയിൽ പി വി സി പൈപ്പിലേക്കും വന്നിട്ടുണ്ട്. ഫിറ്റിങ്സിലേക്ക് മാത്രമല്ല പൈപ്പിൽ വരെ ഈ ഒരു പൊട്ടുണ്ട് കേട്ടോ. നമ്മളത് 100% ക്ലിയർ ആക്കി എടുക്കുകയാണ്. ഈ പൈപ്പ് പൊട്ടിയിട്ട് ആരും ബുദ്ധിമുട്ടായത്. അങ്ങനെ എല്ലാ ഭാഗവും ഏകദേശം ഫില്ലായിട്ടോ. കനം കൂടിയതൊക്കെ നമ്മൾ ഒഴിവാക്കാൻ പോകണം ഇപ്പോൾ. ഇതിന് പകരം ചില ആൾക്കാർ
അറാൾഡേറ്റ് അതേപോലെ തന്നെ എം സിയിലൊക്കെ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അതിനൊന്നും ആവശ്യമില്ല, അതൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഇതേപോലെ ഒട്ടിച്ചെടുക്കാവുന്നതാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ഇതേപോലത്തെ വ്യത്യസ്തമായ വീഡിയോകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഏകദേശം സെറ്റായിട്ടുണ്ട്. പിന്നെ ഇത് ശരിക്കും ഒന്ന് പേപ്പർ ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ഒരക്കള്ളാസ് ഇട്ടിട്ട് ഒന്ന് മിനുക്കി എടുക്കാം നമുക്ക്. നമുക്ക് ഏകദേശം പഴയ രൂപത്തിലേക്കാവണ്ടേ, അതിന് വേണ്ടിയിട്ടാണ്. ഇനി ഇത് ഇതിപ്പോൾ 3/4 ഇഞ്ച് പൈപ്പാണ്. ഇത് ഇനി 1 ഇഞ്ചായാലും 2 ഇഞ്ചാണെങ്കിലും അല്ല 1 ഇഞ്ചായാലും 2 ഇഞ്ചായാലും അല്ലെങ്കിൽ 4 ഇഞ്ച് പൈപ്പാണെങ്കിലും ഒക്കെ അതേപോലെ ചെയ്യാൻ പറ്റുക. ഏകദേശം ഫിനിഷിംഗ് ആയിട്ടാ. അപ്പോൾ സംഗതി ഫിനിഷിംഗ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ വാൾവ് ഒന്ന് തുറന്ന് നോക്കല്ലേ, എന്താണ് സംഭവിക്കുകയെന്ന് അറിയാലോ. നമ്മുടെ വാൾവ് ഫുള്ളായിട്ട് തുറന്നിട്ടുണ്ട്, ഫുള്ളായിട്ട് തുറന്നു. ഒരു തുള്ളി വെള്ളം പോലും അവിടെ ലീക്കില്ല കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ വീട്ടിലൊക്കെ ഇതുപോലെ എന്തെങ്കിലും കംപ്ലൈൻറ്റോ കാര്യങ്ങളോ, അല്ലെങ്കിൽ പൈപ്പ് പൊട്ടുക, അല്ലെങ്കിൽ പൈപ്പ് പൊട്ടുക, അതേപോലെ തന്നെ അതിലെ ഫിറ്റിങ്സ് പോലത്തെ സാധനങ്ങളൊക്കെ പൊട്ടിക്കഴിഞ്ഞാലൊക്കെ നിങ്ങൾ ആ ഒരു ഫിറ്റിങ്സിനെ മാറ്റേണ്ട ആവശ്യമില്ല കേട്ടോ. മാറ്റാതെ ഇതേപോലെ ചെയ്താൽ മതി. ഇതിലേറെ തന്നെ നമുക്ക് ഫിനിഷാക്കി എടുക്കട്ടോ. വേണമെങ്കിൽ കുറച്ചും കൂടി പേപ്പർ ഇട്ട് കഴിഞ്ഞാൽ ഒന്നുകൂടി നന്നായിട്ട് ഫിനിഷാവും കേട്ടോ. വേണമെങ്കിൽ അത്യാവശ്യം ഫിനിഷിങ്ങിലാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അതായത് ഇവിടെ പൈപ്പ് തുറന്നു നോക്കട്ടോ, എന്താ അവസ്ഥ എന്ന് അറിയണമല്ലോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് അറിയിക്കുക. അടുത്ത വ്യത്യസ്തമായ വീഡിയോകൾക്ക് വേണ്ടി നമ്മുടെ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ.